നമസ്തേ, ഞാൻ ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി. ഉയിർവിനി ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അവ്യക്തമായ കാരണങ്ങളാലോ അസ്വസ്ഥമായ ചിന്തകളാലോ ഉണ്ടാകുന്ന വൈകാരികമായ അനുഭവമാണ് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി. മാനസിക പിരിമുറുക്കത്തിൽ പ്രധാനമായി പറയുന്ന മൂന്ന് അവസ്ഥകളാണ് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ. ഇതിൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെയോ പ്രശ്നത്തെയോ സംബന്ധിച്ചുണ്ടാകുന്ന അനാവശ്യമായ ഭയമാണ് ആങ്സൈറ്റി. ഉത്കണ്ഠ എല്ലാവരിലും പലപ്പോഴായി ഉണ്ടാകുമെങ്കിലും ചില ഉദാഹരണങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ, ആഗ്രഹിച്ച സാഹചര്യങ്ങൾ വരാതെ വരുമ്പോൾ, സമയത്തിന് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ സാധാരണമായി ഉത്കണ്ഠ എല്ലാവരിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് നമ്മളുടെ ദൈനംദിന ജീവിതത്തെയും ജീവിത സാഹചര്യത്തെയും മാറ്റിമറിക്കുന്നു, ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ അത് ഒരു രോഗാവസ്ഥയാണ്. നമ്മുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും ഉത്കണ്ഠ വളർന്ന് വഷളാകുമ്പോൾ ബാധിക്കുന്നു എങ്കിൽ അത് ഒരു രോഗാവസ്ഥയാണ്. അസ്വസ്ഥതയോ പേടിയോ നിരന്തരം തോന്നുക, സ്വയം അപകടത്തിലാണെന്ന് തോന്നുക, ക്ഷീണം, ദഹനക്കുറവ്, അനാവശ്യമായ ഭയം ഉണ്ടാകുക, സ്വയം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, ദഹന പ്രശ്നങ്ങൾ, ക്ഷീണം, ഉറക്കക്കുറവ്, ഇത്രയുമാണ് ആങ്സൈറ്റി ഒരു രോഗാവസ്ഥയായതിനു ശേഷം നമ്മളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. മാനസികമായ തെറാപ്പികളും മരുന്നുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയാണ് ആങ്സൈറ്റിയിൽ നൽകേണ്ടത്. ജീവിതശൈലിയിൽ നമുക്ക് ഭക്ഷണം ക്രമീകരിക്കുക, നല്ല ഉറക്കം ഉണ്ടാകുക, വ്യായാമം ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നമ്മുടെ ആങ്സൈറ്റി ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ, അതായത് മാനസിക പിരിമുറുക്കം കുറഞ്ഞ് ആങ്സൈറ്റി ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ജീവിതശൈലിയിലൂടെ നമുക്ക് ആങ്സൈറ്റിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ആയുർവേദത്തിൽ പറയുന്ന ചികിത്സകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ആങ്സൈറ്റി പൂർണ്ണമായും ചികിത്സിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ശിരോധാര, നസ്യം, ശിരോവസ്തി, തലപൊതിച്ചിൽ, തളം തുടങ്ങിയ ചികിത്സകൾ കൊണ്ടും നമുക്ക് ആങ്സൈറ്റി ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ബുദ്ധിശക്തി വളർത്തുന്നതും നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ സാധാരണ അവസ്ഥയിൽ ആക്കുന്നതുമായിട്ടുള്ള ഔഷധങ്ങൾ പ്രയോഗിക്കുന്നതും ഈ ആങ്സൈറ്റി എന്ന രോഗാവസ്ഥയിൽ ഫലപ്രദമാണ്. ഉദാഹരണത്തിന് അശ്വഗന്ധ, ബ്രഹ്മി, നെയ്യ് കൊണ്ടുള്ള പ്രയോഗങ്ങൾ, ഇവയെല്ലാം ആങ്സൈറ്റിയിൽ നല്ല റിസൾട്ട് തരുന്നതാണ്. ആങ്സൈറ്റി എന്ന അവസ്ഥ സാധാരണമായി എല്ലാവരിലും പലപ്പോഴായി കണ്ടുവരുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് ഇതൊരു രോഗാവസ്ഥയാകുന്നത്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഉയിർവനിയിൽ ഇത്തരം മാനസിക രോഗങ്ങൾ മാറ്റുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഉയിർവനി ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.